ഹലോ, വെൽക്കം ടു മൈ ചാനൽ കുക്ക് ആൻഡ് ക്രാഫ്റ്റ്സ് വിത്ത് റേഷ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അല്പം കരുതലോടെ, അതെ, ഒരു കിഡ്സ് ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അതും വളരെ ഹെൽത്തി ആയിട്ട്. മഷ്റൂം, മുളപ്പിച്ച ചെറുപയറ്, ചെറുപയർ പരിപ്പ്, തൈര് ഇവയെല്ലാം ചേർത്തിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് അര കപ്പ് പച്ചരിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബിരിയാണി റൈസ് എടുക്കാം. അടുത്തായിട്ട് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ ചെറുപയർ പരിപ്പ്. ചെറുപയർ പരിപ്പ് കുഞ്ഞുങ്ങൾക്ക് തൂക്കം പെട്ടെന്ന് വർദ്ധിക്കാൻ വേണ്ടി നല്ലൊരു ഭക്ഷണമാണ്. ഇത് ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. 10 മിനിറ്റിന് ശേഷം അത് നന്നായി വെള്ളം ഊറ്റിക്കളഞ്ഞ ശേഷം കുക്കറിലേക്ക് ഇടാം. അതിലേക്ക് മുളപ്പിച്ച ചെറുപയർ 2 ടേബിൾ സ്പൂൺ, ഒരു ടീസ്പൂൺ നെയ്യ്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഏലക്കായും ഒരു ഗ്രാമ്പൂം ചേർക്കുന്നുണ്ട്. ഇത് കുക്കറിൽ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 3 വിസിൽ വരെ അടിച്ചെടുക്കണം. ഇനി അടുത്തത് മഷ്റൂമാണ്. ഞാൻ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കട്ടതൈര്, കടുക് വറുക്കാനുള്ള കടുക്. ഇപ്പം 3 വിസിലിന് ശേഷം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി മറ്റുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളതെന്ന് നോക്കാം. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, പച്ചമുളക്, 5 കശുവണ്ടി പേസ്റ്റ്, വെള്ളത്തിൽ കുതിർത്ത് വെച്ച് പേസ്റ്റ് ആക്കിയത് കടുക്. ഇനി ഇതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ഒരു സോസ് പാനിൽ നെയ്യാണ് ഞാൻ ഒഴിക്കുന്നത്, എണ്ണയല്ല. നെയ്യ് ഒഴിച്ച ശേഷം കടുക് വറുത്തെടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂം. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതാണ് മഷ്റൂം. മക്കൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതിന് ഫംഗസ് ഒന്നുമില്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിലേക്ക് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും പച്ചമുളകും ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആ വെള്ളത്തിൽ ഒന്ന് കുതിർന്ന ശേഷം അതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന കാഷ്യു പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ച് ലൂസാക്കിയിട്ടാണ് ചേർത്തിരിക്കുന്നത്. ആ കാഷ്യു പേസ്റ്റ് ഇതിൽ കിടന്നിട്ട് വേവാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ചേർത്താം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തി വീണ്ടും ഒന്ന് ഇളക്കിയ ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ചോറ് അതും കൂടെ ഇതിലേക്ക് ചേർക്കുക. അപ്പോൾ ചോറ് ഒന്നും കൂടി വെറ്റായി കിട്ടും. ഈ ഇതിൽ കിടന്നിട്ട് ഒന്ന് നന്നായിട്ട് വെറ്റായിട്ട് ഇതിൽ മിക്സാക്കിയെടുക്കണം. കശുവണ്ടിയുടെ പേസ്റ്റ് ചേർത്ത കാരണം നന്നായിട്ട് മിക്സാക്കിയെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കട്ട തൈര് ഒഴിക്കുക. ഇതിങ്ങനെ തന്നെ കൊടുക്കാൻ നല്ലതാണ്. തൈരോട് ഒഴിക്കുമ്പോൾ അത് പ്രൊബയോട്ടിക് ആയത് കാരണം ശരീരത്തിന് വളരെ നല്ലതാണ്. കുട്ടികൾക്ക് എല്ലിനും പല്ലിനും എല്ലാം നല്ലതാണ് തൈര്. ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ഒരുപാട് വേവിച്ച് കുറുക്കി എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ തൈര് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം നമ്മളുടെ ലഞ്ച് ബോക്സ് റെസിപ്പി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തയക്കാനാണെങ്കിലും അല്ലെങ്കിലും ഇതിന് എന്തെങ്കിലും സൈഡ് ഡിഷ് കൂട്ടിയിട്ട് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തൂക്കം കൂടാൻ വേണ്ടിയിട്ടുള്ളൊരു ഹെൽത്തി ഫുഡാണ് ഇത്. എന്നും നമ്മൾ ചോറ് കഴിക്കുമ്പോൾ കുട്ടികൾ കഴിക്കുന്നില്ല എന്ന് പരാതിയാണ്, വെയിറ്റ് കൂടുന്നില്ല. കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് തടിയിലല്ല കാര്യം, ആവശ്യത്തിനുള്ള വെയിറ്റ് അവർക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഒപ്പം അവരുടെ വെയിറ്റിലും വ്യത്യാസം വരും. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.